ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു തോരനാണ് കേട്ടോ. നമ്മുടെ പപ്പായയും കടലയും ചേർത്തിട്ടുള്ള തോരനാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇത് നമുക്ക് ചോറിന്റെ കൂടെ മാത്രമല്ല, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വിശക്കാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ വിശക്കുമ്പോൾ ആ സമയത്ത് കഴിക്കാം, വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരനാണ്. ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യണ്ട. എണ്ണ യൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ എണ്ണ യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തോരൻ റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പപ്പായയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും കനം കുറച്ചാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു കപ്പ് കടല ഉപ്പ് ചേർത്ത് വേവിച്ചതെടുത്തിട്ടുണ്ട്. കടല വേവിച്ചതിന് ശേഷമുള്ള അളവാണ് ഒരു കപ്പ്. പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരവി ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 2 ഉള്ളി, പിന്നെ വേണ്ടത് വറ്റൽമുളക്, ജീരകം, കറിവേപ്പില, ഇതൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് പപ്പായ ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് വേണം പപ്പായ വേവിക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം മതി, നമ്മുടെ പപ്പായ ഒന്ന് കുക്കായി കിട്ടാൻ ആവശ്യമായ വെള്ളം മതി. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പപ്പായയ്ക്ക് ആവശ്യമായ ഉപ്പ്, കടലയിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക, അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. പപ്പായ ഒന്ന് 1/4 ഭാഗം കുക്കായി വരുമ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കടല വേറെ ഏതെങ്കിലും കറികൾക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വേവിച്ചെടുക്കാം, ഇല്ലെങ്കിൽ കടല മാത്രമാണെങ്കിൽ കുറച്ച് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് ഒരു 8-ഓ 9-ഓ വിസിൽ വരുന്നത് വരെ, അതായത് കടല നന്നായിട്ട് വെന്ത് വരുന്നത് വരെ, നമ്മുടെ കടലയിൽ നമ്മുടെ കയ്യിലുള്ള കടലയുടെ കുക്കിംഗ് ടൈം അനുസരിച്ച് നമ്മുടെ കടല നന്നായിട്ട് വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ 10 വിസിൽ വരുന്നത് വരെയാണ് കടല വേവിച്ചെടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള കടല അത്രയും സമയം കൊണ്ടേ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഇതിനി ഇവിടെ ഇരിക്കട്ടെ, നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. നമ്മളിപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരുപാട് എരിവ് വേണ്ട നമ്മുടെ ഈ ഒരു തോരന്, അതുകൊണ്ട് 2 പച്ചമുളകും 2 ഉള്ളിയും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്, അത് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ജീരകപ്പൊടിയും തേങ്ങയും ചേർത്തിട്ട് ഉള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തേങ്ങ മിക്സ് ചെയ്താലും മതി, തേങ്ങ അരക്കണം എന്നില്ല. ഇതൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർക്കുക. ഞാനിപ്പോൾ 1 2 കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതിനി തോരൻ്റെ പാകത്തിൽ നമ്മളൊന്ന് ഒതുക്കിയെടുക്കുക, നന്നായിട്ട് അരിഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇതാ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാനൊന്ന് കറക്കിയെടുത്തു, ഇത് മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ പപ്പായ ഒക്കെ കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പായ ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കാം. കടല ഞാൻ വെള്ളമില്ലാതെയാണ് എടുത്തു വെച്ചത്. വെള്ളം ഉണ്ടെങ്കിൽ ആ കടലയുടെ വെള്ളത്തോടു കൂടി ചേർത്തോളൂ. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരപ്പൊന്ന് കുക്കാവണം. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. ഇപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അരപ്പിലേക്ക് ഉപ്പ് പിടിക്കില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അരപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചെക്ക് ചെയ്യാമെന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ അരപ്പിലേക്ക് ഒന്ന് പിടിച്ചു വരാനായിട്ടാണ്, അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറി വരണം. ഒന്ന് ഇളക്കി കൊടുക്കുക, അടച്ചു വയ്ക്കുക. ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ, ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം അടച്ചു വയ്ക്കാനായിട്ട്, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. 1 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് വറവിടുക എന്നുള്ള കാര്യം ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചെയ്യാം. ഞാനിപ്പോൾ വറവിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്, അത് നമ്മുടെ ചോയ്സ് അനുസരിച്ച് രണ്ടിലേതാണെങ്കിലും ചെയ്യാം. ഉപ്പ് കറക്റ്റ് ചെയ്തിട്ട് വേണം ഇതിലേത് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആയി, ഇതാ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. തേങ്ങയുടെയും ജീരകത്തിൻ്റെയും ആ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ വറവിട്ടെടുക്കാം എന്ന് പറഞ്ഞല്ലോ, ഞാനിപ്പോൾ വറവിടാണ്. വറവിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലയുടെ ആ ഒരു കളറും പപ്പായയുടെ മഞ്ഞ കളറും എല്ലാം ചേർന്ന് വരുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ വറവിടുമ്പോൾ കുറച്ച് കടുകിൻ്റെ ആ ഒരു ബ്ലാക്ക്നെസ്സും കൂടി വരുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്കിനി വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. വേറൊരു പാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ച് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കടുക് ചേർക്കാം.
ചേർക്കുന്നത് വറ്റൽ മുളകാണ്. ഈ വറവിടുന്നതിൽ ഉള്ളി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊരു രണ്ട് വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നമ്മുടെ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ തോരനിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഈ എണ്ണയും ഒക്കെ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അടച്ചു വയ്ക്കുക കേട്ടോ. അടച്ചു വയ്ക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തോരൻ്റെ ടേസ്റ്റ് കൂടാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ ഇളക്കി കൊടുക്കേണ്ട. നമ്മൾ ചോറ് കഴിക്കാൻ ഈ ഒരു തോരൻ എടുക്കുമ്പോൾ ഇളക്കി മിക്സ് ചെയ്തിട്ട് തോരനെടുത്തിട്ട് കഴിക്കുക. അപ്പോൾ നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കിയിട്ട് അടച്ചു വയ്ക്കില്ല, അതുപോലെ അടച്ചു വയ്ക്കുക. ഈ വറവിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ നമ്മുടെ തോരനിലേക്ക് പിടിച്ചു വരാനാണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പികളാണെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് ഒന്ന് വാട്സാപ്പ് ചെയ്ത് തരണേ. അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവർക്കും കൂടെ അത് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾ ഇതുപോലെയുള്ള തോരനുകളൊക്കെ ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്നതും കൂടി കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് നാളെ കാണാം.